മഹേഷ് അങ്ങനെ അഞ്ച് ദിവസങ്ങളോളം നീണ്ട ആശങ്കകൾക്ക് അവസാനമായിരിക്കുകയാണ് സിദ്ധരാമയ്യ മുഖ്യമന്ത്രിയാകും എന്ന് കോൺഗ്രസ് വാർത്താ സമ്മേളനം വിളിച്ചതിനെ ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു എങ്ങനെയാണ് ഈ ഒരു പരിഹാരത്തിലേക്ക് സമവായത്തിലേക്ക് എത്തിച്ചേർന്നത് നിർദ്ദേശങ്ങൾക്ക് അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഉപാധികൾക്ക് ഡി കെ ശിവകുമാർ വഴങ്ങുകയായിരുന്നു തീർച്ചയായും അങ്ങനെയും കരുതാം അതല്ല ഡി കെ ശിവകുമാർ മുന്നോട്ട് വെച്ച ഉപാധികൾ ആ ഉപാധികൾ ഹൈക്കമാൻഡും ചില അനുകൂല നിലപാടുകൾ എടുത്തു എന്ന് വേണം നമുക്ക് കരുതാൻ എന്തായാലും നാല് രാത്രി പിന്നിട്ട മാരത്തോൺ ചർച്ച ഇന്ന് പുലർച്ചെയാണ് അവസാനിച്ചത് അവസാന അതിനുശേഷം ഇന്ന് രാവിലെയാണ് ഏതാണ്ട് ഈ കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം വന്നത് സിദ്ധരാമയ്യ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ ഡി കെ ശിവകുമാർ ഏക ഉപമുഖ്യമന്ത്രിയുമായുള്ള തീരുമാനം വന്നത് എ സി സി ആസ്ഥാനത്ത് കെ സി വേണുഗോപാൽ ഇക്കാര്യം ഔദ്യോഗികമായി അറിയിക്കുകയും ചെയ്തു ദിവ്യ ഞങ്ങളുള്ളത് ഇപ്പോൾ ഈ നിൽക്കുന്ന സ്ഥലം അത് ഇന്ദിരാഭവനാണ് ക്യൂൻസ് റോഡിലെ ഇന്ദിരാ ഭവന മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത് ഭാരത് ജോഡോ ഓഡിറ്റോറിയത്തിൽ ഇവിടെയാണ് ഇന്ന് നിയുക്ത എം എൽ എ യോഗം നടക്കുന്നത് സിദ്ധരാമയ്യ അതുപോലെ തന്നെ ഡി കെ ശിവകുമാർ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇങ്ങോട്ടെത്തും വലിയ സുരക്ഷാ സന്നാഹമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് സംസ്ഥാനത്തെ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരുൾപ്പെടെ നിറയെ പോലീസ് പോലീസിനെ വിന്യസിച്ച് ഈ പരിസരമാകെ സുരക്ഷാ സൗ സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ഇവിടെ നടക്കുകയാണ് അല്പസമയത്തിനകം ഇരുവരും ബംഗളൂരു എയർപോർട്ടിൽ വന്നിറങ്ങും അതിനുശേഷം നേരെ ഈ കാണുന്ന ക്യൂൻസ് റോഡിലുള്ള ഇന്ദിരാഭവനിലേക്കാണ് വരിക ഇവിടെ ഭാരചോട് ഓഡിറ്റോറിയത്തിന് താഴെ ആ ഭാഗത്ത് നമുക്ക് അങ്ങോട്ട് ക്യാമറയുമായി ആ പരിസരം അങ്ങോട്ട് പോകാം എന്ന് എനിക്ക് തോന്നുന്നു അവിടെയാണ് ഇന്നത്തെ യോഗം നടക്കുന്നത് ആ യോഗത്തിൽ സുശീൽ കുമാർ ഷിൻ്റെ എ അധ്യക്ഷന്റെ തീരുമാനം ഔദ്യോഗികമായി എം എൽ എമാരെ അറിയിക്കും അതിനുശേഷം പി സി സി പ്രസിഡന്റ് ഡി കെ ശിവകുമാർ നിയമകസഭാ കക്ഷി നേതാവായി സിദ്ധരാമയ്യയുടെ പേര് പ്രഖ്യാപിക്കും സിദ്ധരാമയ്യ സത്യപ്രതിജ്ഞ സംബന്ധിച്ച തീയതിയും അതുപോലെ തന്നെ സമയവും ഔദ്യോഗികമായി എം എൽ എമാരെ അറിയിക്കുന്നതാണ് ഇന്നത്തെ ചടങ്ങ് അതോട് നടപടിക്രമമാണ് നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം ഈ കാണുന്ന ഓഡിറ്റോറിയത്തിനകത്ത് ഈ കാണുന്ന കസേരകളിലാണ് നേതാക്കൾ ഇരിക്കുക സിദ്ധരാമയ്യയും ഡി കെ ശിവകുമാറും ഉൾപ്പെടെയുള്ള നേതാക്കൾ യോഗത്തിനെത്തിയാൽ ഇവിടെയാണ് ഉണ്ടാകുക ഈ യോഗം ഈ ഓഡിറ്റോറിയത്തിലാണ് യോഗം നടക്കുന്നത് മാത്രമല്ല ഇതിനുള്ള എല്ലാ ഒരുക്കങ്ങളും തയ്യാറായി കഴിഞ്ഞു ബാക്കിയുള്ള നൂറ്റി മുപ്പത്തിമൂന്ന് എം എൽ എമാരും ഡി കെ ശിവുമാറും അതുപോലെ തന്നെ സിദ്ധരാമയ്യും ഉൾപ്പെടെ എല്ലാവരും ഇങ്ങോട്ടേക്ക് എത്തും എല്ലാവർക്കും ഇങ്ങോട്ട് എത്താൻ വേണ്ടി ഡി കെ ശിവകുമാർ തന്നെ ഇന്നലെ അർദ്ധരാത്രി രാത്രി മണിയോട് കൂടിയാണ് അദ്ദേഹത്തിൻ്റെ കത്ത് കോൺഗ്രസിൻ്റെ മാധ്യമ വിഭാഗം പുറത്തുവിട്ടത് എന്തായാലും കോൺഗ്രസിനെ സംബന്ധിച്ച് തെല്ലാശ്വാസമുള്ള ഒരു ദിവസമാണ് ഇന്ന് കർണാടക കോൺഗ്രസിനെ സംബന്ധിച്ച് പ്രത്യേകിച്ച് വലിയ

എം ബി പാട്ടീൽ മന്ത്രിസഭയിലുണ്ടാകും അതുപോലെ തന്നെ ജി പരമേശ്വര മന്ത്രിസഭയിൽ ഇടം പിടിക്കും എന്നുള്ള കാര്യം ഉറപ്പായിട്ടുണ്ട് ലക്ഷ്മൺ ലക്ഷ്മൺ സവദിയുടെ പേര് ബി ജെ പി ബി ജെ പിയുടെ മുൻ ഉപമുഖ്യമന്ത്രിയായിരുന്ന ലക്ഷ്മൺ സവദി കോൺഗ്രസിലേക്ക് എത്തി അത്തനി മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച ലക്ഷ്മൺ സവദി ഇത്തവണ മന്ത്രിസഭയിൽ ഉണ്ടാകും മുൻ കെ പി സി സി അധ്യക്ഷൻ ദിനേശ് ഗുണ്ടറാവു ഇത്തവണ മന്ത്രിസഭയിലുണ്ടാകും അതുപോലെ തന്നെ ശിവാജി നഗറിലെ എം എൽ എ റിസ്വാൻ അർഷദ് മുൻ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനായിരുന്ന റിസ്വാൻ അർഷദ് മന്ത്രിയായി ഇത്തവണ സഭയിലുണ്ടാകും ലക്ഷ്മി ഹെബ്ബാൽക്കർ ബലഗാവി റൂറലിൽ നിന്ന് ജയിച്ച ലക്ഷ്മി ഹെബ്ബാൽക്കർ ഇത്തവണ മന്ത്രിസഭയിലുണ്ടാകും അതുപോലെ തന്നെ ഷാമന്നൂർ ശിവശങ്കരപ്പയോ അദ്ദേഹത്തിന്റെ മകൻ എസ് എസ് മല്ലികാർജ്ജുനോ ദാവങ്കര നോർത്ത് സൗത്ത് മണ്ഡലങ്ങളിൽ നിന്നാണ് ഇരുവരും മത്സരിച്ചത് അവരിൽ രണ്ടിൽ ആരെങ്കിലും ഒരാൾ മന്ത്രിസഭയിലെത്തും മലയാളികളെ സംബന്ധിച്ചിടത്തോളം ആകാംക്ഷയോടെ ഒരു കാര്യം കെ ജോ ോർജ് ഇത്തവണയും സിദ്ധരാമയ്യക്കൊപ്പം സിദ്ധരാമയ്യ മന്ത്രിസഭയിൽ മന്ത്രിയായിട്ടുണ്ടാകും ഒരു സുപ്രധാന വകുപ്പ് തന്നെ ലഭിക്കാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ മംഗലാപുരം റൂറലിൽ നിന്നുള്ള യു ടി ഖാദർ ഇത്തവണ മന്ത്രിസഭയിൽ ഇടം പിടിച്ചേക്കും അദ്ദേഹത്തെ സജീവമായി തന്നെ പാർട്ടി പരിഗണിക്കുന്നുണ്ട് ന്യൂനപക്ഷ വിഭാഗത്തിൽ മുസ്ലിം മുഖമായി ബംഗളൂരു ക്ഷമിക്കണം മംഗളൂരു റൂറലിൽ നിന്ന് അദ്ദേഹവും ഒരു പക്ഷേ മന്ത്രിസഭയിൽ എത്തുമെന്നുള്ളതാണ് ബെല്ലാരി റൂറലിൽ നിന്നുള്ള ബി നാഗേന്ദ്രയും മന്ത്രിസഭയിലുണ്ടാകും പ്രിയങ്ക് ഗാർഗയുടെ പേരും വളരെ സജീവമായി തന്നെ കേൾക്കുന്നുണ്ട് അങ്ങനെ അഞ്ചു വർഷം മുഴുവൻ മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുമെന്നാണ് അറിയുന്നത് അതോ ഡി കെ ശിവകുമാറുമായി മുഖ്യമന്ത്രി സ്ഥാനം പങ്കിടും ആ ചോദ്യത്തിന് ഏറ്റവും അവസാനം പോലും ഒരു വ്യക്തമായ മറുപടി നൽകാൻ കെ സി വേണുഗോപാൽ തയ്യാറായിട്ടില്ലല്ലോ പാർട്ടി അക്കാര്യത്തിൽ അങ്ങനെ പ്രത്യക്ഷമായ ഒരു നിലപാട് പറയില്ല എന്നുള്ളത് തന്നെയാണ് കാരണം സുസ്ഥിരമായ ഒരു ഗവൺമെൻറ്റ് അത് അങ്ങനെ ഒരു സുസ്ഥിരമായ സർക്കാരാണ് ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത് എന്നാണ് സ്വാഭാവികമായും അക്കാര്യത്തിൽ പറയുക രണ്ടര വർഷം വീതമുള്ള രണ്ട് ഘട്ടങ്ങൾ രണ്ട് ടീം അതിനെക്കുറിച്ച് അങ്ങനെ വ്യക്തമായി നമ്മൾ നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നത് അത് പ്രത്യക്ഷത്തിൽ പറയില്ല പക്ഷേ നമ്മൾ മനസ്സിലാക്കുന്നിടത്തോളം അക്കാര്യത്തിൽ തന്നെയാണ് തീരുമാനം അതിലേറ്റവും ഒരു കാര്യം രണ്ടായിരത്തി അടുത്ത വർഷം നടക്കുന്ന ലോക്സഭാ ഇലക്ഷൻ അതിന് ചുക്കാൻ പിടിക്കാൻ ീതിയിൽ മുഴുവൻ ഒരു പക്ഷം രാജ്യത്തുടനീളം അതിൻ്റെ പ്രചാരണ പരിപാടികൾക്കൊക്കെ നേതൃത്വം നൽകാൻ ഡി കെ ശിവകുമാറിനെ പാർട്ടി ദേശീയ തലത്തിലേക്ക് തന്നെ ഉയർത്തും അതുമാത്രമല്ല ആ സമയത്തോളം ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെ അദ്ദേഹം കെ പി സി സി പ്രസിഡന്റായി തുടരുമെന്നും കെ സി വേണുഗോപാൽ പറഞ്ഞിരിക്കുകയാണ് അതുതന്നെയാണ് അതിനുള്ള ഉത്തരവ് അതിനുശേഷമായിരിക്കും അധികാര കൈമാറ്റം ഉണ്ടാകും എന്തായാലും പാർട്ടി അത്തരത്തിലൊരു തീരുമാനമെടുത്തിട്ടുണ്ട് എന്ന് തന്നെയാണ് നമ്മൾക്ക് ലഭിക്കുന്ന വിവരം ദിവ്യ യെസ് കർണാടക തെരഞ്ഞെടുപ്പ് ഫലം വന്ന അന്ന് മുതൽ ആരംഭിച്ച മുഖ്യമന്ത്രി ആര് എന്നതിലുള്ള അനിശ്ചിതത്വത്തിന് അവസാനമായിരിക്കുകയാണ് ഉറച്ച തീരുമാനത്തിലേക്ക് കോൺഗ്രസ് ഹൈക്കമാൻഡ് എത്തിയിരിക്കുന്നു ഇനിയുള്ള അഞ്ചു വർഷം കർണാടകയെ സിദ്ധരാമയ്യ സിദ്ധരാമയ്യതനെ നയിച്ചേക്കും ഉപമുഖ്യമന്ത്രിയായി ഡി കെ ശിവകുമാറും എത്തുകയാണ് ശനിയാഴ്ച ഉച്ചയോടുകൂടിയാണ് സത്യപ്രതിജ്ഞ നടക്കുക അതിനുള്ള ഒരുക്കങ്ങളിലേക്ക് കർണാടക കോൺഗ്രസ് കടക്കുകയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ വിവരങ്ങളാണ് ബംഗളൂരുവിൽ നിന്ന് മഹേഷ് പോലൂർ നൽകിയത്